ഐ എം മുജീബ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻകം ടാക്സിലെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അയാളുടെ ടോട്ടൽ ഇൻകവും ടാക്സ് ലയബിലിറ്റിയും തീരുമാനിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിന് നമ്മൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരും: ഓർഡിനറിലി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഇങ്ങനെയുള്ള വ്യത്യസ്ത റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുമ്പോൾ ആ ഇൻഡിവിജ്വലിന് ഏതൊക്കെ ഇൻകങ്ങളാണ് ടാക്സബിൾ ആകുന്നത്, അതാണ് അയാളുടെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഏതൊക്കെയാണ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൻ്റെ പരിധിയിൽ വരുന്നത്, ഏതൊക്കെയാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അതിൽ ഫസ്റ്റ്, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ദി പ്ലേസ് ഓഫ് അക്രൂവൽ ഈസ് എനിവേർ. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ദി പ്ലേസ് ഓഫ് അക്രൂവൽ ഈസ് എനിവേർ. വരുമാനം ക്യാഷ് ആയിട്ട് കിട്ടി അല്ലെങ്കിൽ കിട്ടുമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യയിൽ, എന്നാൽ ആ വരുമാനത്തിൻ്റെ സോഴ്സ് എനിവേർ. എനിവേർ ഹിയർ ബേസിക്കലി നമ്മൾ കണക്കാക്കുന്ന എനിവേർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വരുമാനം, അപ്പോൾ വരുമാനത്തിൻ്റെ സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യയിലും അത് കിട്ടിയത് ഇന്ത്യയിലുമാണെങ്കിൽ ആ വരുമാനം ഒരു ഇൻഡിവിജ്വല് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. ഇനി രണ്ടാമത്തേത്, ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, ദി പ്ലേസ് ഓഫ് റെസിപ്റ്റ് ഈസ് എനിവേർ. അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, പ്ലേസ് ഓഫ് റെസിപ്റ്റ് ഈസ് എനിവേർ. വരുമാനത്തിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ വരുമാനം ഡ്യൂ ആയത് ഇന്ത്യയിലാണ്, അതിൻ്റെ പ്ലേസ് ഓഫ് റെസിപ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ആണെങ്കിൽ ഇതേ കേസ് തന്നെയാണ്, ഇൻഡിവിജ്വൽ ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആയിരിക്കും, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആയിരിക്കും, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ്, ഇൻകം അക്രൂ ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ബിസിനസ് കൺട്രോൾ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. വരുമാനം ഡ്യൂ ആയി, അത് കിട്ടി ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, എന്നാൽ ആ വരുമാനം കിട്ടാൻ കാരണമായിട്ടുള്ള ബിസിനസ്സിൻ്റെ കൺട്രോൾ അതല്ലെങ്കിൽ പ്രൊഫഷൻ്റെ സെറ്റപ്പ് ഇന്ത്യയിലാണ്. വരുമാനം വിദേശത്ത് ഡ്യൂ ആയി, അവിടെ തന്നെ കിട്ടി, ആയിക്കോട്ടെ, പക്ഷേ ആ വരുമാനം കിട്ടാൻ കാരണമായിട്ടുള്ള ബിസിനസ് അതിൻ്റെ കൺട്രോൾ ഇന്ത്യയിലുണ്ട്, അതല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ ആ പ്രൊഫഷൻ്റെ സെറ്റപ്പ് ഇന്ത്യയിലാണ് എങ്കിൽ അത്തരം വരുമാനം ഒരു ഇൻഡിവിജ്വൽ ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിലും ടാക്സബിൾ ആയിരിക്കും, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അത് നോട്ട് ടാക്സബിളാണ്. ദെൻ ഫോർത്ത് കേസ്, ഇൻകം അക്രൂ ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ. വരുമാനം ഡ്യൂ ആയി, വരുമാനം കിട്ടി, എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ ഒരു ഇതുമില്ല, എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ആണെങ്കിൽ അത്തരം വരുമാനം ഇൻഡിവിജ്വൽ ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ മാത്രം ടാക്സബിൾ ആയിരിക്കും, നോട്ട് ഓർഡിനറിലിക്കും അത് ടാക്സബിൾ അല്ല, നോൺ റെസിഡൻറ്റിനും അത് ടാക്സബിൾ അല്ല. ദെൻ ലാസ്റ്റ് കേസ്, ഇൻകം ഏൺഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദ പാസ്റ്റ് പ്രീവിയസ് ഇയർ ബ്രോട്ട് ടു ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ. ഇൻകം ഏൺ ചെയ്തു, മുൻ വർഷങ്ങളിൽ വിദേശത്ത് ഇൻകം ഏൺ ചെയ്തു, അങ്ങനെ ഏൺ ചെയ്തിട്ടുള്ള ആ ഇൻകം ഈ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു ആണെങ്കിൽ അത് ഒരു കേസിലും എന്താവില്ല, ടാക്സബിൾ ആവില്ല. ഇതാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പ്രീവിയസ് ഇയർ എന്താണ്.
സെക്ഷൻ 3 ആണ് പ്രീവിയസ് ഇയറിന്റെ ഡെഫിനിഷൻ പറയുന്നത്. പ്രീവിയസ് ഇയർ ഈസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദി അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പേയുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയാം. ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ അസസ്മെന്റ് ഇയർ 2020-21 ആണ്. ഇതിൻ്റെ തൊട്ട് മുമ്പേയുള്ള ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പം 2019-20 ആണ്. ഈ 2019-20 നമ്മൾ അറിയപ്പെടുന്നു എന്തായിട്ട്? പ്രീവിയസ് ഇയർ ആയിട്ട്. ഓക്കെ, ഇനി ജനറൽ റൂൾ, ഇൻകം ടാക്സിന്റെ ജനറൽ റൂൾ. ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഈസ് ചാർജബിൾ ടു ടാക്സ് ഓൺ ദി അസസ്മെന്റ് ഇയർ ഇസ് ദ ജനറൽ റൂൾ. ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് 2019-20 ഈസ് ചാർജബിൾ ടു ടാക്സ് ഓൺ 2020-21. പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള വരുമാനത്തിന് ടാക്സ് ചാർജ് ചെയ്യുന്നു അസസ്മെന്റ് ഇയറിൽ. എന്നാൽ ഈ ജനറൽ റൂളിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്, സർട്ടൈൻ എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ. അപ്പോ അതിനർത്ഥം 2019-20 പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത വരുമാനത്തിന് 2019-20 തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. അതാണ് ജനറൽ റൂളിൻ്റെ എക്സെപ്ഷൻസ്. ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുക, ഈ ജനറൽ റൂളിൻ്റെ എക്സെപ്ഷനെ കോമൺ ആയിട്ട് അറിയപ്പെടുക ആക്സിലറേറ്റഡ് അസസ്മെൻ്റ് എന്നാണ്. ഒരു 4 എക്സെപ്ഷണൽ കേസുകളാണ് അതിനകത്തുള്ളത്. ഒന്നാമത്തത്, ഇൻകം ഫ്രം നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, സെക്ഷൻ 172. ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം കിട്ടുന്ന വർഷം തന്നെ ടാക്സ് ചെയ്യും, അതിനെ അതിൻ്റെ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കില്ല. ഇൻകം ഫ്രം നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, സെക്ഷൻ 172. സെക്കൻഡ് കേസ്, ഇൻകം ഓഫ് പേഴ്സൺ ലീവിംഗ് ഇന്ത്യ, സെക്ഷൻ 174. ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഇൻകവും, അയാള് ഇപ്പൊ ഈ 2020-21 ഒരാൾ ഇന്ത്യ വിട്ടു പോവാന്ന് വെച്ചോ, ആ 2020-21 ഇൻകത്തിന് ടാക്സ് കണക്കാക്കുന്നത് 2021-22. പക്ഷേ 2021-22 അയാൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നു, 2020-21 തന്നെ ടാക്സ് കണക്കാക്കുന്നു. ഇൻകം ഓഫ് പേഴ്സൺ ലീവിംഗ് ഇന്ത്യ, സെക്ഷൻ 174. ദെൻ തേർഡ്, ഇൻകം ഓഫ് പേഴ്സൺ ടു ട്രാൻസ്ഫർ, ലൈക്ലി ടു ട്രാൻസ്ഫർ അസറ്റ് ടു അവോയ്ഡ് ടാക്സ്, സെക്ഷൻ 175. ഇൻകം ഓഫ് പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ അസറ്റ് ടു അവോയ്ഡ് ടാക്സ്, സെക്ഷൻ 175. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്യുന്നു, വേറെ ആൾക്ക് അയാളുടെ ഇൻകൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അൺഒഫീഷ്യലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ആ വരുമാനവും, ഏത് വർഷമാണോ അയാൾ ട്രാൻസ്ഫർ ചെയ്തത് അതേ വർഷം തന്നെ ടാക്സ് ചാർജ് ചെയ്യും, സെക്ഷൻ 175. ദെൻ ഫോർത്ത് കേസ്, ഇൻകം ഫ്രം അൺകണ്ടിന്യൂഡ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, ഇൻകം ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, സെക്ഷൻ 176. ഡിസ്കണ്ടിന്യൂ ചെയ്ത ബിസിനസ്, നിർത്തുക, ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ള ബിസിനസ്സിൻ്റെ ഇൻകവും ആ വർഷം തന്നെ ടാക്സ് ചെയ്യും. ഇതാണ് ജനറൽ റൂളിൻ്റെ എക്സെപ്ഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, CBDT എന്നറിയപ്പെടും. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, CBDT. CBDT ഈസ് ദ അപെക്സ് ബോഡി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഈസ് ദ സുപ്രീം അതോറിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സുപ്രീം അതോറിറ്റി, അതല്ലെങ്കിൽ പരമോന്നത അധികാരത്തിലുള്ള അതോറിറ്റിയെ അറിയപ്പെടുന്നതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അപെക്സ് ബോഡി ഓർ സുപ്രീം അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ പാർട്ട് ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ.
ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായിട്ടാണ് സി ബി ഡി ടി പ്രവർത്തിക്കുന്നത്. ഇറ്റ് പെർഫോം വാരിയസ് സ്റ്റാറ്റൂട്ടറി ഫംഗ്ഷൻ. ഇറ്റ് ഹാസ് എ പവർ ടു അസൈൻ ദി ജൂറിസ്ട്രിക്ഷൻ ടു ദി അതോറിറ്റീസ് ബിലോ ആൻഡ് ഇഷ്യൂ ഓർഡേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് ടു ദം ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് ലോസ്. അപ്പം സി ബി ഡി ടി സുപ്രീം അതോറിറ്റിയാണ്. അതിൻ്റെ താഴെ ഒരു 9 സ്റ്റേജുകൾ കിടക്കുന്നുണ്ട്, താഴേക്ക് താഴേക്കായിട്ട്. ആ താഴെ വരുന്ന അതോറിറ്റികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അതേപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും അധികാര പരിധി തീരുമാനിക്കുന്നതും സി ബി ഡി ടി ആയിരിക്കും. ഇപ്പം നോക്ക്, സി ബി ഡി ടി ഏറ്റവും മുകളിലത്തെ, അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആണ്. അപ്പം ഈ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, അതിൻ്റെ തൊട്ട് താഴെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, അതിൻ്റെ താഴെ അഡീഷണൽ കമ്മീഷണർ, അങ്ങനെ ജോയിൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, ഇൻകം ടാക്സ് ഓഫീസർ, ടാക്സ് റിക്കവറി ഓഫീസർ, ഇങ്ങനെ കുറേ താഴേക്ക് താഴേക്ക് ഒരു 9 കാറ്റഗറി കിടക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള അധികാര പരിധികൾ തീരുമാനിക്കുന്നതും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അപ്പം ടാക്സിൻ്റെ പരമോന്നത അധികാരിയാണ് സി ബി ഡി ടി. സി ബി ഡി ടി കൺസിസ്റ്റ് ഓഫ് 1 ചെയർമാൻ ആൻഡ് 6 മെമ്പേഴ്സ്. ഒരു ചെയർമാനും 6 മെമ്പേഴ്സും അടങ്ങിയത്. ഈ 6 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് 6 പേർക്ക് വ്യത്യസ്ത ഡ്യൂട്ടികളാണ് ഉണ്ടാവുക. ആ ഡ്യൂട്ടികൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള 6 മെമ്പറും ഒരു ചെയർമാനും അടങ്ങിയതാണ് സി ബി ഡി ടി. ഇപ്പോൾ സി ബി ഡി ടിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ശ്രീ പ്രമോദ് ചന്ദ്ര മോദി ആണ് ഇപ്പോഴത്തെ സി ബി ഡി ടിൻ്റെ ചെയർമാൻ. ഈ ചെയർമാനും പിന്നെ 6 ഡിഫറെൻ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഡ്യൂട്ടിയുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞു. അതിലെ ഡിഫറെൻ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് അഡ്മിനിസ്ട്രേഷനാണ്, ഒന്ന് ലെജിസ്ലേഷനാണ്, മറ്റൊന്ന് ഇൻവെസ്റ്റിഗേഷനാണ്, മറ്റൊന്ന് ടാക്സ് പേയർ സർവീസ് ആൻഡ് സിസ്റ്റം ആണ്, മറ്റൊന്ന് ഇൻകം ടാക്സ് ആൻഡ് റവന്യൂ ആണ്, അതുപോലെ തന്നെ ഓഡിറ്റ് ആൻഡ് ജുഡീഷ്യൽ. ഈ 6 വകുപ്പും ഒരു ചെയർമാനും കൂടി ഉൾപ്പെട്ടതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഓക്കേ.